ആശ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സമയത്ത് ആചാരം പോലെ മനുഷ്യാവകാശത്തേക്ക് കുറിച്ച് പറയുന്നൊരു ശീലം നമുക്കുണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയം ശ്രേണീകൃത സമത്വവും മനുഷ്യാവകാശവും എന്ന വിഷയം ഞാൻ തിരഞ്ഞെടുത്തത് നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹ ത്തെ സമൂഹത്തെ സംബന്ധിച്ച വളരെ അടുത്ത് നിന്നുള്ളൊരു നോട്ടം നമുക്കാവശ്യമുണ്ട് അതിവിദൂരസ്ഥമായ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് മനുഷ്യവംശം എത്തപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാൻ കഴിയില്ല എന്നതാണ് ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അടുത്ത് നിന്ന് നമ്മുടെ സമൂഹത്തെയും മനുഷ്യനെയും മനുഷ്യ സങ്കല്പത്തെയും പരിശോധിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കെന്തെങ്കിലും ക്രിയേറ്റീവായി ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റൂ കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രതിരോധ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വളരെ അക്കാര്യത്തിൽ വളരെ നിരാശനായ ഒരാളാണ് കാര്യമായി ഒന്നും തന്നെ സമൂഹത്തെ മുന്നോട്ട് ചലിപ്പിക്കാൻ ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ കഴിയുന്നില്ല എന്ന ഒരു ഉറച്ച ബോധ്യമാണ് എനിക്കാര്യത്തിലുള്ളത് ഞാനടക്കം നമ്മളെല്ലാവരും ഈ പ്രതിരോധത്തെക്കുറിച്ച് കെ ബാലഗോപാൽ ആന്ധ്രയിലെ പി യു സി എല്ലിൻ്റെ പഴയ നേതാവായിരുന്ന ബാലഗോപാൽ ഒരു അഭിപ്രായം പറയുന്നു ഈ പ്രതിരോധത്തിൻ്റെ യുക്തിയും ആക്രമണത്തിൻ്റെ യുക്തിയും ഒന്നു തന്നെയാണെന്ന് അതുകൊണ്ട് പ്രതിരോധത്തിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റിയില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു ക്രിയേറ്റീവായ ഒരു പാത തുറക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് ഞാൻ ആത്മാർത്ഥമായും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പ്രധാന മനുഷ്യാവകാശ പാഠങ്ങളൊന്നും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ പറയുവാൻ ആഗ്രഹിക്കൂ ആശ ഇവിടെ സൂചിപ്പിച്ച നമ്മൾ ഈ മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പോരല്ലോ ഏത് മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് കാരണം അങ്ങനെ കേവലം മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന ഒരു ജന്തു ജീവി നമ്മുടെ മുന്നിലില്ല എന്നതാണ് അതിൻ്റെ ഒരു കാര്യം പലതരത്തിലും ഗുണത്തിലും പെട്ട മനുഷ്യരാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഒരു സമൂഹം മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഈ സമൂഹം കൊണ്ട് നടക്കുന്ന മനുഷ്യ സങ്കല്പം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ പോലുള്ള ഒരു ദേശത്തിനകത്ത് മനുഷ്യനെ നമ്മൾ നമ്മളെങ്ങനാണ് സങ്കല്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ തത്വശാസ്ത്ര ചരിത്രത്തിൽ നമ്മുടെ മാനവിക ചരിത്രത്തിൽ മനുഷ്യനെന്ന ജന്തുവിനെ നമ്മൾ ഭാവനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ എന്നത് നമ്മൾ ഗൗരവമായി ആലോചിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രാമാണികമായ ചിന്താചരിത്രത്തിൽ മനുഷ്യനെ സംബന്ധിച്ച സങ്കല്പത്തിൽ ആ ചിന്താചരിത്രത്തിലെ വേദങ്ങളോ ഇതിഹാസങ്ങളോ ആസ്തിക തത്വചിന്തയോ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഓണ്ടോളജിക്കലി സത്താപരമായി ഇഗാലിട്ടേറിയനായൊരു മനുഷ്യസങ്കല്പം ഇന്ത്യയുടെ ചരിത്രത്തിലില്ല എന്നതാണ് ഇന്ത്യക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി സത്താപരമായി തുല്യരാണ് നമ്മളെല്ലാവരും തുല്യരാണെന്ന് വിചാരിക്കുന്ന ഒരു പാരമ്പര്യം പാരമ്പര്യം ഇന്ത്യക്കില്ല എന്നതാണ് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യം അത് അംഗീകരിച്ച് തുടങ്ങിയാലേ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായി വർത്തമാനം പറയാൻ പറ്റും അതായത് എപ്പോഴും നമ്മൾ ഏങ്കോണിപ്പിൻ്റെ വക്താക്കളെയും മാറുമെന്നുറങ്ങാത്ത യാതൊരു തർക്കവുമില്ല ചിലരുടെ സങ്കടങ്ങൾ ചിലരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് വേദന തരാതിരിക്കുന്ന ഏങ്കോണിപ്പുള്ള ധാർമ്മിക വ്യവസ്ഥ ഉള്ള ഒരു സമൂഹമാണ് ഇന്ത്യ എന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാവും അവിടുന്നേ നമുക്ക് തുടങ്ങാൻ പറ്റൂ അതിൻ്റെ ഒരു കാരണം നമ്മുടെ മനുഷ്യ സങ്കല്പം ഓണ്ടോളജിക്കലി ഇഗ്വാലിറ്റേറിയൻ അല്ല എന്നാണ് നമ്മളെല്ലാവരും ജന്മം കൊണ്ട് വ്യത്യസ്തരാണെന്ന് വിചാരിക്കുന്നൊരു ചിന്താ പാരമ്പര്യമാണ് നമുക്കുള്ളത് ആ ചിന്താ പാരമ്പര്യം നമ്മുടെ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് മനുഷ്യരെ തുല്യരായി കാണാനോ എല്ലാവർക്കും ഉണ്ടാകുന്ന വേദന ഒരുപോലെ അനുഭവിക്കാനോ നമ്മുടെ സമൂഹം പരിശീലിക്കപ്പെടില്ല എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് ചിലർക്ക് വേദന ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ വളരെ വലിയ മനുഷ്യാവകാശ പോരാളികളാവുകയും ചിലർക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യാൻ ഒരു ലജ്ജയും ഇല്ലാത്ത മനുഷ്യരായി നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ കാണും ഇത്തരം ഒരു ആത്മപരിശോധന നമുക്ക് നടത്താൻ കഴിയുന്നില്ല ഇന്ത്യയുടെ ഈ മനുഷ്യ സങ്കല്പത്തിൽ തന്നെയാണ് ഈ വിവേചനം കിടക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ആ മനുഷ്യനെ നമ്മൾ ജന്മം കൊണ്ട് തുല്യരല്ല എന്ന് വിചാരിക്കുക മാത്രമല്ല നമുക്ക് മേൽ പതിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കൂടിയുണ്ട് നമ്മുടെ ഉള്ളിൽ അതെല്ലാം മുജ്ജന്മ പാപമാണെന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുരിതങ്ങളും കഷ്ടപ്പാടും അത് രോഗമാകട്ടെ സാമൂഹിക ദുരന്തമാകട്ടെ സാമ്പത്തിക ദുരന്തമാകട്ടെ ഇതെല്ലാം മുജന്മ പാപം കൊണ്ടുണ്ടാകുന്നതാണെന്നും അതുകൊണ്ട് ഈ ജന്മം നമ്മൾ സ്വാഭാവികമായി ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് തീർത്താൽ വരും ജന്മത്തിൽ നമുക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റുമെന്ന വിശ്വാസമുള്ളൊരു സമൂഹമാണ് നമ്മുടേത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളോട് കർക്കശമായ യുക്തിഭദ്രമായ ഒരു പ്രതിരോധം പ്രതിഷേധം ഉണ്ടാക്കണമെന്നൊന്നും എന്നൊന്നും കാര്യമായി നമ്മളാരും വിചാരിക്കുന്നില്ല അതുകൊണ്ട് യഥാർത്ഥ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ളൊരു ധർമ്മ വ്യവസ്ഥയ്ക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്ത്യ പോലൊരു സ്ഥലത്ത് നടക്കുന്ന അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളെ അതിൻ്റെ സത്തയിൽ നമുക്ക് ഉൾക്കൊള്ളാനും അതിനൊരു പ്രതിരോധം അല്ലെങ്കിൽ അതിനെ മറികടന്നു പോകാൻ സമൂഹത്തെ പ്രാപ്ത ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതത്തെ മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൻ്റെ വ്യവസ്ഥയെ വിശകലനം ചെയ്യാൻ വേണ്ടി അംബേദ്കർ വികസിപ്പിച്ചെടുത്ത ഒരു സങ്കല്പനമാണ് ശ്രേണീകൃത അസമത്വം എന്നത് ഇന്ത്യയിൽ ഒരസമത്വം മാത്രമല്ല ഉള്ളതെന്നും ആ അസമത്വത്തിന് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഘടനയുണ്ടെന്നും ആ ഗ്രേഡഡ് ആയിട്ടുള്ള ശ്രേണീകൃതമായ ഈ അസമത്വത്തിൽ ഒരു ശ്രേണിയിൽ നിന്നും മറ്റൊരു ശ്രേണിയിലേക്ക് മനുഷ്യന് സ്വാഭാവികമായി സഞ്ചരിക്കാൻ കഴിയില്ലെന്നും അത് പരിപൂർണമായും അടഞ്ഞ വ്യവസ്ഥയായിട്ടാണ് സമൂഹത്തിൽ നിൽക്കുന്നതെന്നും അംബേദ്കർ നിരീക്ഷിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചൊരു പഠനമാണ് ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ അന്യ മതവിദ്വേഷവും അന്യജാതി വിദ്വേഷവും വളരെ ഈസിയായി വളരെ നിഷ്പ്രയാസം വ്യാപകമായ ഒരു പ്രതിഭാസമായി മാറുന്ന എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകം മനുഷ്യന് ജന്മനാ തന്നെ അപരനെ അപമാനിക്കുവാനും അപരനെ വെറുക്കുവാനും ഒക്കെ ഉള്ളൊരു ഒരു ശേഷി കൂടി ഉണ്ട് മനുഷ്യൻ സ്നേഹിക്കാൻ മാത്രമല്ല അറിയാം മനുഷ്യ ജന്തുവിന് അങ്ങനെ അപരനെ ചെറുതാക്കി കാണാനും അവരനേക്കാൾ വലിയവനാണ് ഞാനെന്ന് സ്വയം തോന്നാനുമുള്ള ഒരു അഹംബോധം കൂടി മനുഷ്യൻ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ഈ അഹംബോധത്തെ ഒരു വ്യവസ്ഥ കൂടിയാണ് ജാതി എന്ന് നമ്മൾ കാണണം അവരൊക്കെ അവരൊക്കെ എന്നേക്കാൾ താഴ്ന്നവരാണെന്നൊരാൾ വിചാരിക്കുന്നതിലൂടെ ഈ അഹംബോധമാണ് ഫുൾഫില്ല് ചെയ്യുന്നത് അത് ഇന്ത്യയിൽ വളരെ വ്യവസ്ഥാപിതമായി ജാതി വ്യവസ്ഥയിലൂടെ അത് നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ളവനും അന്ധവിശ്വാസിയാണ് നമ്മൾ ഖേദിക്കുന്നത് വിദ്യാഭ്യാസമുള്ളവനും അന്ധവിശ്വാസിയാണ് നമ്മൾ വിദ്യാഭ്യാസമുള്ളവനും അന്ധവിശ്വാസിയാണോ നമ്മൾ ഖേദിക്കുന്നത് ആ ഖേദത്തിന് മുന്നിൽ നമ്മൾ വിചാരിക്കുന്നത് വിദ്യാഭ്യാസം നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റും എന്നൊരു മൂഢസങ്കല്പമാണ് വിദ്യാഭ്യാസമല്ല മനുഷ്യൻ ജീവിക്കുന്ന ധാർമ്മിക വ്യവസ്ഥയാണ് മനുഷ്യൻ ജീവിക്കുന്ന ധർമ്മബോധമാണ് മനുഷ്യനെ ഉന്നതനോ ഹീനോ ആക്കി മാറ്റുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത് അട്ട് ഇന്ത്യയിലെ ധാർമ്മിക ബോധം മനുഷ്യരെ ഈക്വലായി ഉൾക്കൊള്ളുന്നതല്ല അപരൻ എന്നേക്കാൾ ചെറുതോ അപരൻ എന്നേക്കാൾ ഉന്നതനോ ആണെന്ന് ഓരോ മനുഷ്യനും വിചാരിക്കുന്ന വികൃതമായ മനുഷ്യവിരുദ്ധമായ ഒരു ധാർമ്മിക വ്യവസ്ഥക്കകത്താണ് ഇന്ത്യ ജീവി അതുകൊണ്ട് നമ്മുടെ മനുഷ്യാവകാശ ബോധവും ഗ്രേഡായി പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ കാര്യം അതുകൊണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ടാൽ നമുക്ക് ഖേദം വരത്തില്ല വളരെ പെട്ടെന്ന് ആദിവാസി കുട്ടികൾ കേരളത്തിൽ പട്ടിണി കിടന്ന് മരിച്ചാൽ പൊതുസമൂഹം ഖേദിക്കില്ല കാരണം അവരുടെ മനുഷ്യ സങ്കല്പത്തിനകത്തും മനുഷ്യാവകാശ സങ്കല്പത്തിനകത്തും ഇടമുള്ള ഒരു വിഭാഗമല്ല ആദിവാസി എന്നതാണ് അതിൻ്റെ പ്രശ്നം ഇത് നമ്മളെങ്ങനെ പരിഹരിക്കുമ്പോൾ നമ്മൾ നമ്മളാൽ ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കണം എന്താണ് മാർഗം നമ്മൾ വളരെ വിദൂരത്തമായി കാര്യങ്ങൾ പറഞ്ഞ് ഇത് നമുക്ക് പിടികെട്ടത്തില്ല നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം ഈ കഴിഞ്ഞ ദിവസം പോലീസ് തോക്കെടുത്ത് വിടിവെച്ച് പേരെ ആന്ധ്രാപ്രദേശിൽ കൊന്നു വളരെ വലിയ അക്രമമാണ് നടന്നത് കൊല്ലപ്പെട്ടൊരാണെന്നറിയാമോ കൊല്ലപ്പെട്ടവരെക്കുറിച്ച് പുറത്തു നിന്നൊരു വാർത്ത നാല് കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള കുറ്റവാളികൾ പോലീസ് നേരിട്ട് വെടിവെച്ചുപില്ലേ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ പോലീസുകാരുടെ എന്തോ ധാർഷ്ട്യമാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളതിനെ ലഘൂകരിച്ചാണ് കാണുന്നത് പോലീസുകാരുടെ ധാർഷ്ട്യമൊന്നും അല്ലത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രകൃതമാണ് ഈ കുറ്റവാളികൾ ദളിതരും മുസ്ലിങ്ങളും ആയതുകൊണ്ടാണ് പോലീസുകാരും പെട്ടെന്ന് അവനെ വെടിവെച്ച് കൊല്ലണം എന്ന് തോന്നുന്നത് ഇതാണ് നമ്മളൊരു പ്രകൃതം അടിസ്ഥാനപരമായ ഇന്ത്യക്കാരനൊരു പ്രകൃതമാണത് അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു ആലോചനായിട്ട് മനുഷ്യാവകാശ ചർച്ചയെ നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ എല്ലാ കാലത്തും വർഷത്തിലൊരിക്കൽ മനുഷ്യാവകാശ സമ്മേളനം നമ്മുടെ പിരിഞ്ഞു പോകേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ കാര്യം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന അനീതിയെ പോലും അനീതിയാണെന്ന് നമുക്ക് തോന്നാത്ത വിധമുള്ള വികൃതമായ ഒരു മനോനിലയ ഇന്ത്യക്കാരനുള്ളത് സ്ത്രീകൾ കൂട്ടത്തോടെ എം എസ് സിക്കാരും എം എഡ് കാരും ഡോക്ടർമാരും കൂട്ടത്തോടെ തെരുവിലിറങ്ങി ഞങ്ങൾക്ക് നീതി വേണ്ടെന്ന് പറയുന്ന വികൃതമായ ഒരു സമൂഹമാണ് നമ്മുടേത് അവിടെ എം എസ് സിയും ബി എസ് സിയും കണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ മറ്റൊരു ധർമ്മവ്യവസ്ഥയ്ക്ക് അകത്താണ് ജീവിക്കുന്നത് സ്ത്രീകൾ തുല്യരല്ല എന്ന് വിചാരിക്കുന്ന ധർമ്മ വ്യവസ്ഥക്കകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഒരു കോമാളിയെ പോലെ ഈ തെരുവിൽ നാമജപഘോഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം അതുകൊണ്ട് പരിഹരിക്കപ്പെടേണ്ടത് ഈ ധാർമ്മിക ബോധ്യം തന്നെയാണ് ആ ധാർമ്മിക ബോധ്യത്തിന് വേരുകൾ കിടക്കുന്നത് ജാതിക്കകത്താണെന്ന് കൂടി അറിയണം ജാതി പട്ടികക്കാരെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിനി അതിന് തടിതപ്പാൻ നോക്കണ്ട നമ്മുടെ മനുഷ്യവിരുദ്ധമായ ബോധ്യങ്ങളുടെ വേരുകൾ കിടക്കുന്നത് ജാതിക്കകത്താണ് അതുകൊണ്ട് ഓരോ മനുഷ്യനും വ്യക്തി എന്ന നിലക്ക് ജാതിക്കെതിരെ ചിന്തിക്കുകയും ഓരോ മനുഷ്യനും വ്യക്തി എന്ന നിലക്ക് ലിംഗനീതിയിൽ ഉറച്ചു വിശ്വസിക്കുകയും ഓരോ മനുഷ്യനും വ്യക്തി എന്ന നിലയിൽ അപരനോട് സാഹോദര്യം പുലർത്തുകയും ചെയ്യുന്ന പുതിയ ഒരു മൂല്യമണ്ഡലം നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് മനുഷ്യാവശ്യം അങ്ങനത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലെ മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും എന്ത് ചെയ്യണം ഞാൻ നാളെ മുതൽ നാളെ മുതൽ നമുക്ക് ഈ പറയുന്ന അപരനെ വെറുക്കാനല്ല അപരനെ ചേർത്ത് പിടിക്കുന്ന പുതിയൊരു മാനവികതയിലേക്ക് പുതിയൊരു മൂല്യബോധത്തിലേക്ക് സമൂഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാൻ വിശദാംശങ്ങളിൽ കഴിഞ്ഞു ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിക്കും ഞാൻ പറയുന്ന കാര്യം ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി ജാതിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമല്ല ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതമാണത് ഇന്ത്യയിൽ അസമത്വമുണ്ട് എന്നുള്ളതല്ല കാര്യം ആ അസമത്വം ശ്രേണീകൃതമായിരിക്കുന്നു അതും മാത്രമല്ല കാര്യം ആ അസമത്വത്തെ നിരന്തരം ന്യായീകരിക്കുന്ന ഒരു തത്വശാസ്ത്ര ഇതിഹാസ പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നാണ് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസരം പറയുന്നത് അദ്വൈതമാണ് ലോകത്തിലെ വലിയ തത്വചിന്ത എന്ന് പറയുന്ന പരമ സത്യസന്ധരല്ലാത്ത മനുഷ്യരാണ് നമ്മളെല്ലാവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അവരനെ അംഗീ അവരനെ പുറത്താക്കുന്ന തത്വചിന്താ പദ്ധതിയായിട്ടുള്ള ആ അദ്വൈതം മഹോ ചിന്താ പാരമ്പര്യമാണെന്ന് പറയുന്ന നമ്മൾ ഒരു കാലത്തും അവരനെ അംഗീകരിക്കാൻ പോകുന്നില്ല അവരുടെ അവകാശവും നമുക്ക് ബാധകമാകാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മളുടെ ഈ ഈ പറഞ്ഞ എന്താ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യാവകാശ അല്ല ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം നടന്നപ്പോൾ റിട്ടയർ ചെയ്ത റിട്ടയർ ചെയ്തതല്ല ഈ വിഷയം കാശ്മീർ വിഷയത്തിൽ ഐ എ എസ് ഉപേക്ഷിച്ച് പോകുന്ന കണ്ണൻ ആ യോഗത്തിൽ പങ്കെടുത്തു അദ്ദേഹം അന്ന് പറഞ്ഞു വളരെ പ്രസിദ്ധമായി ഈ തൃശ്ശൂർ തേക്കൻകാഴ് മൈതാനം നടന്ന യോഗമാണ് അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനീ സംഗീ സംഘികളെയും ആർ എസ് എസുകാരെയൊന്നും ചീത്ത വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഒരു ഇന്ത്യയെ നിർമ്മിക്കാൻ തീരുമാനിച്ചു അവരതിനുവേണ്ടി പരിശ്രമിച്ചു പത്ത് തൊണ്ണൂറ് കൊല്ലം കൊണ്ട് അവരുദ്ദേശിച്ചൊരു ഇന്ത്യ വരെ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം നമ്മുടെ ഒരു ചോദ്യം നമ്മൾ എന്ത് തരത്തിലുള്ള ഇന്ത്യയെ നിർമ്മിക്കാനാണ് നാളെ ഇതുവരെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് ഇത് പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും പരിശ്രമിച്ചിട്ടില്ലെന്നേ നമ്മൾ വെറും പ്രതിരോധക്കാര മറ്റവൻ അടി തരൂന്ന് വരും നമ്മൾ പ്രതിരോധിക്കും മറ്റവൻ അനങ്ങിയില്ല നമ്മളും അനങ്ങിയില്ല മറ്റവനാണ് നമ്മളുടെ ചലന ചലന പോലും തീരുമാനിക്കുന്നത് മറ്റവൻ എറിഞ്ഞു തരുന്ന ചില അക്രമങ്ങളെ പ്രതിരോധിക്കുന്ന മനുഷ്യർ മാത്രമായി നമ്മൾ ചുരുങ്ങുന്നു സമൂഹത്തെ നിർമ്മിക്കുവാൻ രാഷ്ട്രത്തെ നിർമ്മിക്കുവാൻ നമുക്ക് ആലോചനയില്ല എവിടെയെങ്കിലും വികസനത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിരോധമായിട്ട് നിൽക്കാം പ്രതിരോധിക്കേണ്ടതെന്നൊന്നുമില്ല ആ പ്രതിരോധത്തിൽ മാത്രം കുടുങ്ങുന്നത് ഒരിക്കലും ഈ ജനതയെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നില്ല അതുകൊണ്ട് കണ്ണൻ അന്ന് ചോദിച്ചതുപോലെ എന്ത് തരം ഇന്ത്യയാണ് എന്ത് തരം രാഷ്ട്രത്തെയാണ് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം വേണ്ടത് ഇവിടെ നടന്ന കൊലപാതകത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയാൽ മാത്രം അതിന് ഉത്തരാവില്ല അദ്ദേഹം പറയുന്നു മാർച്ച് നടത്തരുതെന്നല്ല നമ്മൾ മാർച്ചൊക്കെ നടത്താം പക്ഷേ ഈ ഒരു ചോദ്യം കൂടി നമ്മൾ ഉള്ളിൽ എന്ത് തരം മനുഷ്യരെയും സമൂഹത്തെയാണ് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിച്ചാൽ മാത്രമേ ഫലമുണ്ടാവൂ നമ്മളെല്ലാം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസമാണ് ഇന്നോവയിലെ കുട്ടിയുടെ മരണം അതെല്ലാം വലിയ പ്രശ്നമായിട്ട് വേണം ദീർഘദീർഘം എനിക്ക് പ്രസംഗിക്കാം പുതിയ കഥയൊന്നും ഇല്ലാതായ നിങ്ങളൊക്കെ ആ പത്രവാർത്ത കണ്ടതും ടി വി ഒക്കെ കണ്ടവരുമ നിങ്ങളോട് എനിക്ക് അതിനി ആവർത്തിക്കണമല്ല ഞാനൊരു നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യം മാത്രം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യാവകാശ പ്രശ്നം എന്ന നിലക്ക് നമ്മൾ വാളയാറിലെ പെൺകുട്ടികളുടെ സംഭവം വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു ആ കുട്ടികളെ കൊന്നതാണ് എന്ന സാമാന്യ ബുദ്ധിയുള്ളവരെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യം ആ പ്രതികളെ വെറുതെ വിട്ടപ്പോൾ കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ട് ഞാൻ വാളയാറിൽ പോയ ഒരാളാണ് ആ പ്രതിഷേധം ഇനി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി അത് അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു സംഗതിയെ നമ്മൾ ഈ വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി വേണമെന്ന് നടത്തുന്ന നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് വാളയാറില് യഥാർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പൊതുസമൂഹത്താൽ ഉപേക്ഷിക്കപ്പെട്ട കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അഞ്ചോ എട്ടോ വീടങ്ങുന്ന ആ ചെറിയ ഒരു പ്രദേശത്ത് ആ ആ വീടുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് ആ താളയാറിൽ താമസിക്കുന്ന അട്ടപ്പള്ളത്ത് താമസിക്കുന്ന വേറെ ഒരാളും അന്വേഷിക്കാറുമില്ല ഇടപെടാറുമില്ല അവർ നശിച്ച ജീവിതമാണ് ജീവിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം രാവിലെ മുതിർന്നോറം മുഴുവൻ പണിക്ക് പോകുന്നു അവർ വൈകിട്ടെത്തിച്ചിരുന്നു പകൽ സമയത്ത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആരുമേ അന്വേഷിക്കുന്നില്ല അവിടെ കരച്ച് കൂട്ടക്കരച്ചിൽ കേട്ടാൽ ഒരാൾ പോയി പോലും ചെന്ന് ചോദിക്കുന്നില്ല എന്താണ് നടന്നതെന്ന് അവിടെ ഒരാൾ മരിച്ചാൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചാലും അത് അന്വേഷിക്കാൻ അവിടെ ആരുമില്ല അവിടെ പഞ്ചായത്തുണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ലോക്കൽ പോലീസുണ്ട് സ്കൂളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് സമുദായ പ്രവർത്തകരുണ്ട് സാംസ്കാരിക പ്രവർത്തകരുണ്ട് എഴുത്തുകാരുണ്ട് എല്ലാവരുമുള്ളൊരു സ്ഥലത്താണ് ഈ മനുഷ്യർ കൂട്ടത്തോടെ ഉപേക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് ആദ്യം നമ്മുടെ മുന്നിൽ വരുന്നൊരു കാര്യം പൊതുസമൂഹം ഒരിക്കലും ശ്രദ്ധ കൊടുക്കാതെ ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളിൽ ജീവിച്ച കുട്ടികളാണ് മരിച്ചതെന്ന് നമ്മൾ അറിയണം രണ്ടാമതൊരു കാര്യം ഈ കുട്ടികൾ ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ ഈ അട്ടപ്പള്ളത്തെ ഏതെങ്കിലും ഒരു മാന്യൻ അതിലൊന്നും അതല്ലെങ്കിൽ എന്നെപ്പോലെ ഇവിടെ പ്രവർത്തനം നടന്ന ഏതെങ്കിലും ഒരാൾ സമർത്ഥമായി ഇടപെട്ടിരുന്നുവെങ്കിൽ രണ്ടാമത്തെ കുട്ടികളും മരിക്കാതെ കിട്ടുമായിരുന്നു ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ ഇടപെട്ടില്ല രണ്ടാമത്തെ കുട്ടി മരിച്ചപ്പോഴും ഇടപെട്ടില്ല പോലീസ് കേസെടുത്തപ്പോഴും ഇടപെട്ടില്ല അന്വേഷണം നടന്നപ്പോഴും ഇടപെട്ടില്ല പ്രതികളെ വെറുതെ വിട്ടപ്പം നമ്മളെല്ലാവരും രംഗത്തുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ എക്യുപ്മെൻ്റ് ഇല്ല ഇത്തരം വിഷയത്തിൽ ഇടപെടാൻ എങ്ങനെ ഇടപെടണമെന്ന് നമുക്കാർക്കും അറിയില്ല അതുതന്നെ എൻ്റെ കാര്യം നമുക്കതിനുള്ള സംവിധാനമില്ല നമ്മളിങ്ങനെ മൈക്ക് കെട്ടി പ്രതിഷേധം പറഞ്ഞ് പിണറായി കുറേ ചീത്ത വിളിച്ച് ഉമ്മൻചാണ്ടിയും കുറേ ചീത്ത വിളിച്ച് വേണേൽ ആത്മസായൂജ്യമടയുന്ന മനുഷ്യരായിട്ട് ഒരു ദയനീയമായ സ്ഥിതിയാണ് അതിനകത്തുള്ളത് നമ്മളേറ്റവും അവസാനമാണ് നമുക്കില്ലെന്ന് മാത്രമല്ല ശബരിമലയ്ക്ക് പോകുന്ന പോലെ ആൾക്കാർ മുഴുവനും അട്ടപ്പള്ളത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല എൻ്റെ നാട്ടിൽ എൻ്റെ മുറ്റത്ത് ഇത് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം ഞാൻ ചോദിക്കട്ടെ നാളെ ഈ തൃശ്ശൂരിൽ ഒരു കുട്ടി ഇതുപോലെ കൊല്ലപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയണേ എന്ത് ചെയ്യുന്ന പറയണേ കൂടി വന്നൊരു പ്രതിഷേധ പ്രകടനം നടത്തുക അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ ഒരു അജണ്ട നമുക്ക് വെക്കാനുണ്ടോ ഇല്ല സുഹൃത്തുക്കൾ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നൊരു കാര്യം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിനകത്ത് ഇടപെടാൻ നമുക്ക് പറ്റണം അതിനുള്ള സംവിധാനം നമുക്കൊന്നാണ് ഈ കുട്ടികൾ സ്കൂളിൽ പഠിച്ചവരാണ് സ്കൂളിൽ പഠിച്ചവരാണ് എല്ലാ സ്കൂളിലും കൗൺസിലിങ്ങിൻ്റെ സംവിധാനം ഉണ്ടാവണമെന്നാണ് നിയമം കുട്ടികൾ പഠിച്ച സ്കൂളിലും ഉണ്ടാവണ്ടേ ഉണ്ടാവണം പക്ഷേ ദീർഘകാലമായി പീഡനത്തിരിയായ കുട്ടികൾ ഒരിക്കൽ പോലും ടീച്ചറന്മാരോടോ ക്ലാസ്സിലെ സുഹൃത്തുക്കളോടോ പറഞ്ഞില്ല അത്രേ എന്തുകൊണ്ട് പറഞ്ഞില്ല എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ സ്കൂൾ ആ കുട്ടികളെ സംബന്ധിച്ച് ഒട്ടും ഫ്രണ്ട്ലി അല്ല എന്നതാണ് ഒട്ടും ഫ്രണ്ട്ലി അല്ല ആ പൊതുസമൂഹരെ ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ ടീച്ചർമാരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാര്യം ഈ സ്കൂൾ ശരിയായി നടക്കുന്നുള്ളൂ എന്ന് അന്വേഷിക്കുന്നത് കൂടി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തോന്നാത്തത് അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ ജോലി എന്താണ് അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ അയാളുടെ ജോലി എന്നാന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ ലോക്കൽ ഗവർണൻസ് ഉണ്ട് എന്താണ് അവരുടെ ജോലി ആ പഞ്ചായത്തിലുള്ള സ്കൂളുകളും ആ പഞ്ചായത്തിലുള്ള മനുഷ്യരും സുരക്ഷിതമായി ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള എന്ത് പദ്ധതിയാണ് നീ കയ്യിലുള്ളത് ഒന്നുമില്ല സുഹൃത്തുക്കളെ തികച്ചും അനാഥരായിട്ടാണ് ഈ മനുഷ്യർ ജീവിക്കുന്നത് അവർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെടുമ്പോൾ നമ്മൾ കേവല മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം അങ്ങനെ ഈ കുട്ടികൾ മരിച്ചതിൽ ഈ ലോക്കൽ ഗവർണൻസ് എന്നു പറഞ്ഞാൽ പഞ്ചായത്ത് അധികാരികൾ അവിടുത്തെ പോലീസ് അവിടുത്തെ സ്കൂൾ അധികൃതർ അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും കൂട്ടത്തോടെ പ്രതികളാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുന്നത് ചെയ്യാൻ പറ്റും മാത്രവും നമ്മൾ ഇതേതോ പുറത്തുനിന്ന് വന്ന് ഗുണ്ടുകൾ കയറി ആക്രമിച്ചതാണോ നമ്മൾ വിചാരിക്കുന്നത് ആ കുട്ടികളുടെ കുട്ടികളെ കൊലപ്പെടുത്തിയതിലെ ഒരു പ്രതി ആ കുട്ടികളുടെ ബന്ധുവാണ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ സമൂഹം എത്രമാത്രം ജീർണമായൊരവസ്ഥയിലാണ് ജീവിക്കുന്നത് അച്ഛൻ ഉള്ള വീട്ടിൽ പെൺമക്കളെ ഇരുത്തിയിട്ട് പോകാൻ വിസമ്മതിക്കുന്ന അമ്മമാരുടെ ഒരു സ്ഥലമാണ് കേരളം നമ്മൾ അറിയണം ഇവിടെ എന്ത് മൂല്യമാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത് ഈ പ്രതിരോധം മാത്രം കൊണ്ടൊന്നും ഇത് നടക്കില്ല സമൂഹത്തോട് പുതിയ ജീവിത മാതൃകകളെക്കുറിച്ച് പുതിയ ധാർമ്മിക ബോധ്യങ്ങളെക്കുറിച്ച് ഈ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ മനുഷ്യവിരുദ്ധമായ മൂല്യബോധത്തെ വലിച്ചെറിയുവാനും മറ്റുള്ള മനുഷ്യനെ സഹോദരതുല്യം സ്നേഹിക്കുവാനും സമൂഹത്തെ പുതിയൊരു ധാർമ്മികതയിലേക്ക് നയിക്കുവാനുമുള്ള എന്ത് പ്രവർത്തന പദ്ധതിയാണ് നമുക്കുള്ളത് അതില്ലാതെ ഒരു മനുഷ്യാവകാശവും സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ മൂഢത്വം ഞാൻ പറയുന്നത് നമ്മുടെ പാരമ്പര്യം എന്തോ വലിയ വിശുദ്ധമായ പാരമ്പര്യമുണ്ട് വലിയ വിശുദ്ധ പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് കേരളവും ഇന്ത്യയും എന്നാണ് നമ്മുടെ ഒരു അഹങ്കാരം ഒരു ഈ പാരമ്പര്യമൊക്കെ വളരെ വലിയ കെട്ടുകഥകളാണ് മനുഷ്യൻ ഒരു വിശുദ്ധ വസ്തുവാണെന്ന് വിചാരിക്കുന്ന സ്ഥലമല്ല ഇന്ത്യ ഇന്ത്യയിലെ വിശുദ്ധ വസ്തുക്കൾ സ്ഥാനങ്ങളുള്ളവരാണ് ഗുരുക്കന്മാരാണ് പൂജ ചെയ്യുന്നവരാണ് അവരൊക്കെയാ അച്ഛനാണ് അച്ഛനാണ് അങ്ങനെ പദവിയാണ് പവിത്രമായിട്ടുള്ളത് ഒരിക്കലും മനുഷ്യരല്ല മനുഷ്യർ പവിത്രമാണെന്ന് ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ എവിടെയും പറയുന്നില്ല ബ്രാഹ്മണനാണ് പവിത്രനായിട്ടുള്ളത് അച്ഛനാണ് പവിത്രനായിട്ടുള്ളത് പവിത്രമാണ് ഗുരുവാണ് പവിത്രമായിട്ടുള്ളത് ആ ഗുരു പവിത്രനായതുകൊണ്ടാണ് പവിത്രതയുള്ള സ്ഥാനമായതുകൊണ്ടാണ് ഏകലപിനോട് വിരള ചോദിക്കുമ്പോഴേ മുറിച്ചു കൊടുക്കേണ്ടി വരുന്നത് ഈ പവിത്രതാ സങ്കല്പം തന്നെ തകർത്തെറിയാതെ ഈ അച്ഛൻ വീട്ടിലെ അച്ഛൻ എന്ന് പറഞ്ഞ ആ പദവി ഉണ്ടല്ലോ തറവാട്ടിൽ പിറന്ന അച്ഛൻ അതൊക്കെ ഉണ്ടല്ലോ തനി ജാതിയ ആ തറവാട്ട് മഹിമയും വലിയ വീരപാരമ്പര്യമൊക്കെ പറയാതെ മനുഷ്യരെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധമുള്ള ഒരു ധാർമ്മിക ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടത് അപ്പോൾ മാത്രമേ നമ്മൾ സത്യസന്ധരായിത്തീരും നമ്മൾ എം എസ് സിക്കാരും ബിഡുകാരും ആയിട്ട് യാതൊരു കാര്യമുള്ളൂ ശാസ്ത്രജ്ഞരായിട്ടും കാര്യമില്ല മാധവനായരൊക്കെ എന്താ ഇപ്പോൾ പറയാൻ നമുക്കറിയാമല്ലോ പണ്ട് പുള്ളി തേങ്ങ ഉടച്ചിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് വിട്ടുകൊണ്ടിരുന്നത് എന്നാലും നമുക്ക് ഹാസ്യമാ തോന്നിയത് പുള്ളി ഇപ്പം ഇറങ്ങിയിട്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ പുറത്തിറങ്ങിയിട്ട് മാധവ നായർ പറയുന്നത് പുഷ്പക വിമാനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അത്തരം ചാണക ബുദ്ധികളെ ഉണ്ടാക്കുന്നത് നമ്മുടെ ധർമ്മബോധമാണ് അയാൾ ഹിന്ദുവാണ് ഹിന്ദുത്വമാണ് അയാളുടെ ആശയം അതുകൊണ്ട് അയാൾ ഇത്രയും വെളിവുകേടുകൾ പറയുന്നത് അയാളെ സംബന്ധിച്ച് ഇത് വെളിവുകേടല്ല പവിത്രമായ വിജ്ഞാനമാണ് വൈമാനിക ശാസ്ത്രം ഇവിടെ നിന്നാണ് ഉണ്ടായെന്നറിയാലോ ഒരു ബ്രാഹ്മണൻ സ്വപ്നം കണ്ടതാണ് അത്രയും സ്വപ്നത്തിൽ ഒരു വേറൊരാൾ വന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ സ്വപ്നം കണ്ട കണ്ടയാൾക്ക് എഴുതാനറിയില്ല അപ്പോൾ വേറൊരാൾ കൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലുണ്ടായ പന്ത്രണ്ട് രൂപ പതിനെട്ടിലോ മാത്രം എഴുതിയൊരു സാധനമാണ് ഈ വൈമാനിക ശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം ഇതെന്തോ നൂറ്റാണ്ടുകൾ പഴക്കം കൊണ്ടുവന്ന ഈ ഈ പോലെ ഒരു കക്ഷി പറഞ്ഞു പരത്തുന്നതെന്ന് നമ്മൾ അറിയുന്നു ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഈ പവിത്രതാ സങ്കല്പത്തെ നമുക്ക് തള്ളിക്കളയാതെ സ്ത്രീകൾ തുല്യരല്ല എന്ന് വിചാരിക്കുന്ന സങ്കല്പത്തെ തള്ളിക്കളയാതെ മനുഷ്യർ തുല്യരല്ല എന്ന് പറയുന്ന സങ്കല്പത്തെ തള്ളിക്കളയാതെ നമുക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞാൽ ശുദ്ധ തട്ടിപ്പായിരിക്കും തട്ടിപ്പെന്ന് പറയുക ഇത്രയേ ഉള്ളൂ ഡൽഹിയിലെ ഒരു കുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴേ നമ്മൾ മെഴുകുതിരി കത്തിച്ചിറങ്ങുന്നു പക്ഷേ വാളയാറിലെ കുട്ടി കൊല്ലപ്പെടുന്നത് നമുക്ക് മെഴുകുതിരി അന്നേരം മെഴുകുതിരി കടക്ക് അന്നേരം അടയ്ക്കുക ഒരെണ്ണം പോലും കിട്ടാൻ ഇല്ലാതെ വരും എന്ത് ഭീകരമായ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആത്മവഞ്ചകരുടെ ഒരു സമൂഹമായി നമ്മളെ മാറ്റിയെടുത്തത് ഈ ധാർമ്മിക ബോധമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അതിനെ മറികടന്നു പോകാൻ കഴിയുന്ന പുതിയൊരു ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് ജനാധിപത്യ ബോധ്യങ്ങളെക്കുറിച്ച് നൈതികതയെക്കുറിച്ചൊക്കെ നമുക്ക് പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാവണം ഈ മനുഷ്യാവകാശ ദിനത്തിൽ അതിലേക്കുള്ളൊരു ആലോചന ആ ഓറിയൻറ്റേഷനുള്ളൊരു ആലോചന നമ്മൾ തുടങ്ങി വെക്കേണ്ടതു നമുക്ക് ജാതി വിരുദ്ധനും അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്ത് ചെയ്തിട്ട് ജയിലിൽ പോയ നൂറ് പേരെ കുറിച്ച് പഠിച്ച ഒരു ക്രിമിനോളജിസ്റ്റിൻ്റെ വാർത്ത ഇന്ന് ഓൺലൈനിൽ ഞാൻ വായിക്കുന്നുണ്ടേ അവർ നൂറ് പേരെയാണ് ഇന്ത്യൻ ജയിലിൽ കിടക്കുന്ന നൂറ് കുറ്റവാളികളെ പോയി കണ്ട് സംസാരിച്ചത് ആ കുറ്റവാളികൾ പറയുന്നത് അതിനകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞോളൂ ആ ഞാനെന്തോ ഒരു തെറ്റ് ചെയ്തത് ബാക്കി തൊണ്ണൂറ്റൊമ്പത് പേരും പറഞ്ഞത് തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല ആ സ്ത്രീ എന്നെ പ്രലോഭിച്ചതുകൊണ്ട് ആ സംഭവിച്ചതാവും പറയുന്നു ഓർക്കണേ ഇത് തന്നെയാണ് നമ്മൾ ഈ കവരെ നിന്ന് പറയുന്നത് ഈ ക്രിമിനൽ പറയുന്ന അതേ വാക്കാണ് ഒരു സ്ത്രീ ഈ രാത്രി ഇവിടെ വെച്ച് ആക്രമിക്കപ്പെടാൻ അവിടെ എന്തിനാണ് രാത്രി അങ്ങോട്ട് പോയത് ചോദിക്കുന്ന പുരുഷനും ആ ക്രിമിനാലിറ്റിയാണ് ഷെയർ ചെയ്യുന്നത് ഇതാണ് നമ്മൾ അറിയേണ്ട കാര്യം നമ്മുടെ ചെറിയ ചെറിയ വാക്കുകളിലൊക്കെ ഈ ക്രിമിനൽ സംഭവമുണ്ട് ഇന്ത്യൻ ഗ്രാമങ്ങളെക്കുറിച്ചുള്ളവരുടെ പഴന്നേ പറയുന്നൊരു കാര്യം അച്ഛനെ വീട്ടിലെ പുരുഷനെ ഒരിക്കലും പേര് വിളിക്കില്ല സ്ത്രീകൾ അതെന്തെങ്കിലും അപാഘാത നമുക്ക് തോന്നിയല്ല ഭീകരമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണ് ഈ ഹിംസം മുഴുവൻ കിടക്കുന്നത് പിള്ളേരുടെ അച്ഛൻ എന്നാണോ പള്ളക്കാൾക്കാർ പറഞ്ഞോണ്ട് അതെന്തോ വലിയ മാന്യതയായിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ ഞാൻ ആരാന്ന് ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ ഇവനാരാ കൊടുക്കാൻ ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ ഈ സ്വത്ത് അങ്ങോട്ട് കൊടുക്കാൻ ഇതുപോലെ നമ്മുടെ ദൈനംദിനമായ കാര്യത്തിൽ പോലും ഭീകരമായ ഹിംസയും ജാതിബോധവും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് ആത്മാർഹതയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ജാതിവിരുദ്ധരായിരിക്കണം സ്ത്രീ നീതിക്ക് വേണ്ടി ഉറപ്പുള്ളവരായിരിക്കണം അപരനോട് സാഹോദര്യവും സ്നേഹവും ഉള്ളവരായിരിക്കണം ഇതൊന്നും പാടില്ലെന്നാണ് ഇന്ത്യൻ പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചത് ആ പാരമ്പര്യത്തിൽ അഭിരമിക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് തന്നെ ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി വിശാലമായി പുതിയ മനുഷ്യരെക്കുറിച്ചും പുതിയ സമൂഹത്തെക്കുറിച്ചും പുതിയ ഇന്ത്യയെക്കുറിച്ചും ഭാവന ചെയ്യുന്ന ഒരു സന്ദർഭം കൂടിയായി നാം ഇതിനെ കാണണം മനുഷ്യാവകാശ സമരങ്ങൾ കൂടുതൽ ഊർജ്ജത്തോടെ ഫലപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ഒരു പുതിയ മനുഷ്യസങ്കല്പം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ വേദങ്ങളും ഇതിഹാസങ്ങളിലും ഒക്കെ ഉള്ള മനുഷ്യസങ്കല്പം നമ്മൾ തലേക്കണം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു അന്ധവിശ്വാസത്തെക്കുറിച്ച് ഈ നോട്ടീസിൽ പറയുന്നുണ്ട് അക്ഷയ തൃതീയ തുടങ്ങി അന്ധവിശ്വാസങ്ങൾ ആഘോഷിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ പരാതി ഇത് ആഘോഷിക്കുന്നേ മനുഷ്യർക്ക് അവിടെ ആ ജീവി പരമ ബുദ്ധിജീവികളാ പോയി അവിടെ ചെന്നിരുന്ന് നാക്കേ സ്വർണം കൊണ്ട് വരച്ച് വിടുന്ന നോർക്കണം എന്നിട്ട് അവരെ തന്നെയാണ് നമ്മളവിടെ വിളിച്ചോണ്ടു വലിയ പ്രഭാഷണം നടത്തിക്കുന്നു ഇത്തരം മനുഷ്യൻ ആത്മവഞ്ചകരായ മനുഷ്യർ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഈ ആത്മവഞ്ചകരായ മനുഷ്യരെ കൊണ്ട് ലോകത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നു നിങ്ങൾ വെറുതെ വിചാരിക്കരുത് എന്നൊരു എളിയ അഭ്യർത്ഥന മാത്രമേ എനിക്ക് എനിക്കുള്ളൂ മനുഷ്യനെ ശരിയായ രീതിയിൽ സങ്കല്പിച്ചെടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറട്ടെ എന്ന് ഈ മനുഷ്യാവകാശ ദിനത്തിൽ ആഗ്രഹിച്ചുകൊണ്ടും എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ മാനവികമായ ഒരു പ്രതിഷേധമുയർത്താൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ അത്തരമൊരു ഇഗാലിറ്റേറിയൻ സമൂഹമായി ഭാവനാപരമായെങ്കിലും ഒരു ഇഗാലിട്ടേറിയൻ സമൂഹമായി നമ്മൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം